So, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഒരു പണിയില്ലാതെ ചുമ്മാ വീട്ടിരുന്നപ്പം ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഒരു ചെറുക്കനെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ആ കുഴപ്പമില്ലല്ലോ, കാണാൻ കൊള്ളാം, ചുമ്മാ ആഡ് ചെയ്തേക്കാന്ന് ഓർത്ത് ചുമ്മാ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കും, പക്ഷെ എങ്ങനെ വർത്താനം പറയുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ക്രിസ്മസ് ടൈം ആയിരുന്നു, അന്നേരം ഒരു ക്രിസ്മസിൻ്റെ ഒരു ക്രിസ്മസ് ട്രീഡ് എന്നൊരു സ്റ്റോറി ഇട്ടു. അപ്പം ഞാൻ അടുത്ത് ചുമ്മാ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പം ചുമ്മാ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് അങ്ങ് റിപ്ലൈ ചെയ്തു, പക്ഷെ ഞാൻ അങ്ങനെ ആർക്കും ചെറുക്കന്മാർക്കൊന്നും അങ്ങനെ മെസ്സേജ് ചെയ്യാറില്ല. ദെൻ ആ റിസ്ക് എടുത്ത് റിപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ ഈ ചെറുക്കൻ റിപ്ലൈ ചെയ്തില്ലായി, ഭയങ്കര ജാഡായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റിട്ട് ഫോൺ നോക്കിയപ്പോഴത്തേക്കും ആ തിരിച്ച് ആ സ്റ്റോറിക്ക് എന്താ എനിക്ക് റിപ്ലൈ ചെയ്തു. കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നാളിങ്ങനെ അടുപ്പിച്ച് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു കാഷ്വൽ ഫ്രണ്ട്സ് പോലെ മിണ്ടുന്നുണ്ടായിരുന്നു. യാ അങ്ങനെ പതുക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി അറിഞ്ഞ് ഞാൻ ഇവിടെ യു കെയില് ഓസ്ട്രേലിയയിലേത് നടക്കുന്ന ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ വലിയ പോപ്പുലായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും മിണ്ടാൻ തുടങ്ങി. പക്ഷെ അത് വർത്താനം നിന്നില്ല. ഞങ്ങൾ മിണ്ടി 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 വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി, ഫോൺ കോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂസ് ഫോൺ കോൾസ് ആയിരുന്നു. ടൈം ഡിഫറൻസ് കാരണം ഞാൻ രാത്രി എഴുന്നേറ്റിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കിടക്കും. അങ്ങനെ ഫുൾ ടൈം ഫോൺ കോൾസ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു വീട്ടിൽ പറഞ്ഞേക്കാം. ആൻഡ് ഞാൻ അപ്പായമ്മയായിട്ട് ഭയങ്കര ക്ലോസാണ്. എന്നാൽ ഞാൻ അപ്പായുടെ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പം എനിക്ക് ഈ ചെറുക്കൻ മതി, എനിക്ക് ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റർ ഓബിയസ്ലി ഇൻവോൾവ്ഡ് ആയിരുന്നു, അവളാണ് കൺവിൻസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ചെറുക്കനെ മതി, ഈ ചെറുക്കനാണെന്ന് തോന്നുന്നു, എനിക്ക് പറ്റിയ ചെറുക്കൻ എന്നൊക്കെ തോന്നി. പിന്നെ നാട്ടിൽ പോയി കണ്ടു. ഒബിയസ്ലി നാട്ടിൽ വന്ന ഉടനെ സർപ്രൈസ് ചെയ്തു. ഞാൻ മിറ്റടിക്കാനായിട്ട് ചൂലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഒരു വണ്ടി വന്ന് നിർത്തി. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഷിറൂൺ കാറാൻ ഇറങ്ങി വന്നു. ആ കുഴപ്പമില്ലാത്തൊരു ചെറുക്കൻ ഇറങ്ങി വന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്നെല്ലാം പെണ്ണ് കാണലും എല്ലാമായിട്ട് പിന്നെ ഫൈനലി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ടീച്ചറായിട്ട് ഇവിടെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. കല്യാണമായി ഇവിടെ വന്ന് പെട്ടെന്നൊരു ഷടുപടേ ഷടുപടേ എന്നുള്ളൊരു കല്യാണമായിരുന്നു. അങ്ങനെ എൻ്റെ പേരൻസിനും സിസ്റ്ററിനും വരാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നമ്മള് കല്യാണമൊക്കെയായി. അയ്യോ അങ്ങനെ ഡസ്റ്റ്മെൻ്റ് അങ്ങനെ ഞങ്ങള് ഹാപ്പി കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ ഇതുവരെ ജീവിക്കുന്നു. ഇതുവരെ എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും.
എങ്ങനെയോ നടന്നു പോയി വീഡിയോ കോൾസും പ്രാർത്ഥനയും എല്ലാം കൂടെ അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്.